Hi friends, welcome to Ajna Art. In the Namalari Adiboli dish, beef, molagar, chakarian and dakanade. Adeleki and Janer Mukka kilo beef, pressure cooker like vegetander. Adeleki, Egresham, Velio Savala. Ada Cherdai Tarina, the Jane Ada the Urkananda. Pinadeleki or chakari, Pilanan Kudiane, a torthitander. In the Moka and the ginger, garlic, as well as green chili. It is just on the mixilla crush either tana. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം മെയിനായിട്ട് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിനി വേണമെങ്കിൽ കുറച്ചൊരു ഗരം മസാല പൗഡറും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ മതിയാവും ഗരം മസാല പൗഡർ അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ഏകദേശം ഞാനൊരു അഞ്ച് വിസിൽ വരെ ഇത് ബീഫ് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളോട് ബീഫ് ഇങ്ങനെ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇതിപ്പോൾ മുളക് നമ്മൾ അരച്ചിട്ടുള്ള കറിയാണല്ലോ അപ്പോൾ മുളക് ജസ്റ്റ് ഒന്ന് നമുക്ക് വാട്ടിയെടുക്കണം വറ്റൽ മുളക് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 10-12 വറ്റൽ മുളക് ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത് കൂടുതൽ കരിഞ്ഞു പോരുത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കൊരു മിക്സിയിൽ ഇട്ടിട്ട് ഇത് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാനത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ ചില്ലി ഏകദേശം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്കൊരു വലിയൊരു ടൊമാറ്റോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളുടെ ബീഫ് നമുക്ക് എന്തായെന്ന് നോക്കാം ബീഫ് ഏകദേശം വിസിലൊക്കെ അടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാം റെഡി ആയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇത് ഏകദേശം ഒരു 15-20 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം മുളകിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് ഇതിൽ മാറണം ഇപ്പം നന്നായിട്ട് കളറൊക്കെ മാറി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും അതുപോലെ കുറച്ച് മല്ലിയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ തൂകിയതിൻ്റെ ശേഷം നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറി നമ്മൾ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മുളകരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് അജ്ന ആർട്ട്